ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തികച്ചും അമാനുഷികമായ ഒരു സംഭവത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് മനക്കെട്ടിയുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. സോ വീഡിയോയിലേക്ക് പോവാം. അനലിസ് മൈക്കിൾ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായ അമാനുഷികമായ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സംഭവത്തെ ആസ്പദമാക്കി ഹോളിവുഡിൽ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേരാണ് ദ എക്സോസിസം ഓഫ് എമിലി റോസ്. 1952 ജർമ്മനിയിൽ ഒരു കത്തോലിക്കൻ കുടുംബത്തിലാണ് അനലൈസ് ജനിച്ചത്. 1968 സെപ്റ്റംബറിൽ അനലൈസിന് 16 വയസ്സുള്ളപ്പോൾ അവൾക്ക് സ്വന്തം ബോധം നഷ്ടപ്പെട്ടു. അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോൾ അനലൈസിന് തൻ്റെ മുകളിൽ ആരോ വന്നിരിക്കുന്നത് പോലെ തോന്നി. ഈ സംഭവം കഴിഞ്ഞ് 11 മാസത്തിന് ശേഷം 1969 അനലൈസിന് വീണ്ടും തൻ്റെ ശരീരത്തിന് മുകളിൽ ആരോ വന്നിരിക്കുന്നത് പോലെ തോന്നി. ഉടൻ തന്നെ ഇക്കാര്യം അനലൈസ് തൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അവർ അവളെ അവരുടെ ഫാമിലി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. എന്നാൽ ഡോക്ടർ പറഞ്ഞത് അനലൈസിന് ഒരു കുഴപ്പവുമില്ലെന്നാണ്. ചിലപ്പോൾ അപസ്മാരത്തിൻ്റെ ലക്ഷണമാണെന്ന് കരുതി അപസ്മാരത്തിനുള്ള മരുന്നും അവൾക്ക് കൊടുത്തു. അനലൈസ് ആ മരുന്നുകൾ തുടർച്ചയായി 3 വർഷം കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1973 സംഭവങ്ങളാകെ തകിടം മറിഞ്ഞു. അനലൈസ് രാത്രി ഉറങ്ങുമ്പോൾ ആരോ തൻ്റെ ബെഡ്റൂമിൻ്റെ കതകിൽ തട്ടുന്ന ശബ്ദം അനലൈസ് കേൾക്കുന്നു. അനലൈസിൻ്റെ സഹോദരിമാരും ഇങ്ങനെയുള്ള ശബ്ദം കേട്ടതായി പറയുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാൾ കൊടൂരമായ കാര്യമെന്തെന്നാൽ അനലൈസിനെ മാത്രം അവളെ ആരോ നരകത്തിലേക്ക് വിളിക്കുന്നതായി തോന്നിത്തുടങ്ങുന്നു. ഒരു ദിവസം അനലൈസിൻ്റെ അമ്മ അനലൈസിൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അനലൈസ് തൻ്റെ ബെഡിലിരുന്ന് തൻ്റെ മുറിയിലുള്ള കന്യാമറിയത്തിൻ്റെ രൂപത്തിലേക്ക് കണ്ണ് ചിമ്മാതി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അനലൈസിൻ്റെ കണ്ണുകൾ കറുത്ത നിറത്തിലാകുന്നതും നഖങ്ങൾ വലുതാകുന്നതും അനലൈസിൻ്റെ അമ്മ കണ്ടു. അപ്പോൾ അനലൈസ് തൻ്റെ അമ്മയോട് തനിക്ക് വളരെ വ്യത്യാസമായ രാക്ഷസ രൂപങ്ങൾ തൻ്റെ മുറിയിൽ കാണുന്നുവെന്നും മൃതദേഹങ്ങൾ കത്തിച്ച് ചാരമായ ഗന്ധം തനിക്ക് കിട്ടുന്നുവെന്നും പറഞ്ഞു. അങ്ങനെ വീണ്ടും അനലൈസിൻ്റെ അമ്മ അനലൈസിനെ ഫാമിലി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അനലൈസിനെ പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരാളെ കാണിക്കണമെന്ന്. അനലൈസിനെ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ വീണ്ടും ഇത് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞ് ഡോസ് കൂടിയ കുറെ മരുന്നുകൾ കൂടി അനലൈസിന് കഴിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ 1975 അനലൈസിൻ്റെ അവസ്ഥ വീണ്ടും മോശമാകുന്നു. അനലൈസ് തൻ്റെ മുറിയിലുള്ള ചിലന്തികളെയും ഈച്ചകളെയും പിടിച്ച് കഴിക്കാൻ തുടങ്ങും. തൻ്റെ സ്വന്തം മൂത്രം തറയിലൊഴിച്ച് സ്വയം നക്കി കുടിക്കുന്നു. അനലൈസ് തൻ്റെ വീട്ടിലുള്ള യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോസും സ്റ്റാച്യൂസുമെല്ലാം നശിപ്പിക്കാൻ തുടങ്ങുന്നു. അനലൈസിൻ്റെ സഹോദരിമാർ പറയുന്നത് അനലൈസ് ഇടയ്ക്ക് പേടിപ്പിക്കുന്ന തരത്തിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാറുണ്ട് എന്നാണ്. അങ്ങനെ അനലൈസിൻ്റെ അമ്മ 1975 സെപ്റ്റംബർ 24 ചർച്ചിൽ പോയി ബാധ ഒഴിപ്പിക്കുന്ന പ്രീസ്റ്റിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പ്രേതമൊഴിപ്പിക്കുന്ന ചടങ്ങ് തുടങ്ങുന്നു. ആ സമയത്തുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓഡിയോ റെക്കോർഡറും അവിടെ ഉണ്ടായിരുന്നു. ആ ഓഡിയോയിൽ അനലൈസ് പറയുന്നത് തൻ്റെ ഉള്ളിലുള്ള പ്രേതം ഫ്ലഷ്മാൻ ആണെന്നാണ്. ഫ്ലഷ്മാൻ എന്നത് 1500 മോശപ്പെട്ട പ്രവൃത്തികളാൽ പുറത്താക്കപ്പെട്ട ഒരു ഫാദറാണ്. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു. അനലൈസ് തൻ്റെ തല സ്ഥിരമായി ചുവരിലിട്ട് അടിക്കാൻ തുടങ്ങി. മാത്രമല്ല തങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ അനലൈസിനെ പിടിച്ച് കെട്ടിയിട്ടു. പിന്നീട് അനലൈസ് തീരെ ഭക്ഷണം കഴിക്കാതെയായി. എന്തെന്നാൽ ഭക്ഷണം കഴിക്കാൻ തനിക്ക് അവിടെ നിന്ന് അനുവാദമില്ല എന്നായിരുന്നു അനലൈസ് തൻ്റെ വീട്ടുകാരോട് പറഞ്ഞത്. അപ്പോൾ അനലൈസിൻ്റെ ഭാരം വെറും 35 കിലോ ആയിരുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അനലൈസിൻ്റെ മുഖം വികൃതമായി മാറാൻ തുടങ്ങി.
അങ്ങനെ വീണ്ടും 1976 ജൂൺ 30 മറ്റൊരു പ്രേതബാധ ഒഴിപ്പിക്കൽ ചടങ്ങ് കൂടി നടന്നു. അത് അനലൈസിൻ്റെ 67-ാമത് പ്രേതമൊഴിപ്പിക്കൽ ചടങ്ങായിരുന്നു. പ്രേതമൊഴിപ്പിക്കാൻ വന്ന ഫാദറിനോട് അനലൈസ് തന്നെ വെറുതെ വിട്ടേക്കെന്ന് അപേക്ഷിച്ചു. അങ്ങനെ അടുത്ത ദിവസം അനലൈസിൻ്റെ മുറിയിലെത്തിയ കുടുംബക്കാർ കാണുന്നത് മരിച്ചു കിടക്കുന്ന അനലൈസിനെയാണ്. ഒട്ടും ഭക്ഷണം കഴിക്കാതെ തൻ്റെ റൂമിൽ മാത്രം ഇരുന്ന അനലൈസിനെ മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭാരം 30 കിലോ ആയിരുന്നു. അനലൈസിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറഞ്ഞത് അനലൈസിൻ്റെ ശരീരത്തിനും അവയവങ്ങൾക്കും ഒരു കുഴപ്പവും തന്നെ ഇല്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് അനലൈസിന് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നുള്ളത് ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുന്നു.